നടൻ കൊച്ചു പ്രേമൻ വിടവാങ്ങിയിരിക്കുകയാണ്. നാടകത്തിലൂടെ വന്ന് സിനിമയിലും സീരിയലിലുമൊക്കെയായി മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറിയ നടനായിരുന്നു കൊച്ചു പ്രേമൻ. തിരശ്ശേരിയിൽ മലയാളിക്ക് കൊച്ചുപ്രേമൻ ഒരു നടനായിരുന്നില്ല. നിത്യവും കാണുന്ന കവലയിലെ ചേട്ടനോ സ്നേഹത്തിന്റെ അധികാരത്തോടെ വീട്ടിലേക്ക് കയറി വരുന്ന അമ്മാവനോ ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഓടിയെത്തുന്ന അയൽക്കാരനോ ഒക്കെയായിരുന്നു അത്രത്തോളം മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. മലയാള സിനിമാ സീരിയൽ താരങ്ങളെല്ലാം നിരവധി ഓർമ്മക്കുറിപ്പുകളാണ് അദ്ദേഹത്തെ കുറിച്ച് പങ്കുവച്ചത്. അതിനിടയിലാണ് തന്റെ അമ്മാവനെ കുറിച്ച് അഭയ ഹിരൺമയിയും പറഞ്ഞത്. ഇപ്പോഴിതാ തന്റെ അമ്മാവനെ അവസാനം നോക്കി കാണുവാൻ അഭയയും അമ്മയും എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. കൊച്ചുപ്രേമന്റെ മൃതദേഹത്തിന് മുന്നിൽ വിങ്ങിപ്പൊട്ടുന്ന അമ്മയെ ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ വിഷമിക്കുകയാണ് അഭയ. ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അമ്മാവനാണ് എപ്പോഴും ഇവിടെ വന്ന് കേറുമ്പോ ഈ പ്രദേശം എൻ്റെ വീട് സ്വദേശം ഇവിടെ തന്നെയാണ്. അമ്മയുടെ തറവാടാണിത്. അപ്പോൾ തൊട്ടപ്പുറത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. സോ തിരുവനന്തപുരത്ത് വരുന്ന സമയത്തേക്ക് എപ്പോഴും മാമനിവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ വന്ന് കയറിയിട്ട് ആ സോഫയിൽ ഇങ്ങനെ കുത്തിയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അധികം സംസാരിക്കാറില്ല പുള്ളി. പിന്നെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും വീണ് കിട്ടുന്ന വാക്കുകളാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കോമഡി ആയിരിക്കും പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ കാണുന്ന അഭിനേതാവിനുപരി കാണുന്ന വലിയൊരു നടനുപരി അദ്ദേഹം ഉണ്ടാക്കിയ ക്രാഫ്റ്റ് വർക്കുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഒരു നടൻ എന്ന രീതിക്കും വേണ്ട അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടിയിട്ടില്ലാന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അതിനുള്ളൊരു ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. കോമഡിയിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ടൈം മാമനുമായിട്ട് എനിക്ക് വേണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു പൂർണ്ണ കലാകാരനാണ്. എല്ലാ പരിഭവങ്ങളും പരാതികളും ഒക്കെ അറിയിക്കുന്ന സഹോദരിമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയോടായിരുന്നു. സോ അവരായിരുന്നു കമ്പനി അടികൂടുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു രണ്ടുപേരും. തൻ്റെ അമ്മാവിനെ കുറിച്ച് ഹൃദയം തൊടുന്നൊരു കുറിപ്പാണ് അഭയഹിരൻമായി ഇന്നലെ പങ്കുവച്ചത്. അവസാനം കണ്ടതിനെക്കുറിച്ചും അദ്ദേഹത്തിലെ കലാകാരനെക്കുറിച്ചുമൊക്കെ അഭയ കുറിപ്പിൽ പറഞ്ഞിരുന്നു. താൻ കണ്ട പൂർണ്ണ കലാകാരൻ എന്നാണ് അഭയ തൻ്റെ അമ്മാവനെ വിളിച്ചത്. കൊച്ചു പ്രേമനൊപ്പമുള്ളൊരു ചിത്രവും അഭയ പങ്കുവച്ചിരുന്നു. മുമ്പും അഭയ തൻ്റെ അമ്മാവനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സ് എന്നായിരുന്നു അന്ന് അഭയ കൊച്ചുപ്രേമനെ വിളിച്ചത്. ഞാൻ ഋതുമതിയായപ്പോൾ ആദ്യമായിട്ട് സ്വർണ്ണക്കമ്മൽ കൊണ്ടുതന്നു. പിന്നെ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ വീണ്ടും കമ്മൽ. കോളേജ് കയറിയപ്പോൾ ആദ്യമായിട്ട് മാമൻ തന്ന മൊബൈൽ ഫോൺ. പിന്നെ വിദേശത്ത് ഷൂട്ടിനും ഷോയ്ക്കുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരിയുടെ മകളായതുകൊണ്ടാണോ എന്നറിയില്ല നിറച്ച് ചോക്ലേറ്റും ഡ്രസ്സും വാച്ചും ഒക്കെ കൊണ്ടുതരുമെന്നാണ് അഭയ അന്ന് പറഞ്ഞത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.